Hi guys, welcome to Kristaloti Talk. This is me, Gayatri. വ്ലോഗ് ചെയ്യാനുള്ള ക്യാമറയോ വീഡിയോസോ സ്പീക്കറോ ഒന്നും എൻ്റെ കയ്യിലില്ല. സോ ഇതിപ്പോൾ തൽക്കാലം എൻ്റെ ഫോണിൽ ഞാൻ എടുക്കുന്ന വീഡിയോയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻറ്റ് സിനാരിയോ എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതൊരു ട്രാവൽ വ്ലോഗ് അല്ല, ടോപ്പിക് ഡിസ്ക്രിപ്ഷനും അല്ല. ഞാനിപ്പോൾ ട്രാവൽ ചെയ്യാണ്. ഐ എം ട്രാവലിംഗ് ഫ്രം കുവൈറ്റ് ടു ഇന്ത്യ. ഒരു സ്മോൾ വെക്കേഷൻ, നാട്ടിൽ പോയി ഫാമിലിയോടും ഫ്രണ്ട്സിനോടും സ്പെൻഡ് ചെയ്യാം. സോ അതിൻ്റെ തത്രപ്പാടലും ബഹളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യാനോ വീഡിയോസ് എല്ലാം ഓൺ ടൈം ചെയ്യാനോ എന്നെ കൊണ്ട് സാധിച്ചില്ല. സോ അതിനൊരു ക്ഷമ കൂടെ ചോദിക്കാനാണ് ഈ വീഡിയോ. ഹോപ്പ്ഫുള്ളി ഫെർദർ വീഡിയോസ് ഓൺ ടൈം പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ട്രാവൽ വ്ളോഗ്സ് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഇവരെങ്ങനെയാണ് ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്നും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്, അവർക്ക് ചമ്മലാവില്ലേ ഒക്കെ. അപ്പോൾ ഞാനും കരുതി, വൈ ഡോണ്ട് ഐ ട്രൈ വൺസ്, അറ്റ്ലീസ്റ്റ് വൺസ്. അങ്ങനെ ഒരു ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതൊരു കണ്ടിന്യൂ ചെയ്ത് ട്രാവൽ വ്ളോഗ് ആക്കാനല്ല, ജസ്റ്റ് ഒരു എൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റ് എയർപോർട്ടിലെ പ്രെയർ റൂമിലാണ്. എൻ്റെ ഗേറ്റിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ വളരെ നല്ല ഫെസിലിറ്റിയോടുകൂടി നല്ല പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ പ്രെയർ റൂം ഉള്ളത്. അതുപോലെ സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്ക് സ്മോക്കേഴ്സ് റൂമുണ്ട്, ഫീഡ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഫീഡിങ് ഏരിയയുണ്ട്. പല ഫെസിലിറ്റീസും ഈ കുവൈറ്റ് എയർപോർട്ടിലുണ്ട്. പക്ഷേ എന്നാൽ ഒരു ഓക്കുപേഷണൽ തെറപ്പിസ്റ്റ് എന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നോക്കുമ്പോൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ഒരു കുഞ്ഞിന്, ഉദാഹരണത്തിന് ഓട്ടിസമോ അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷനോ പോട്ടെ, സെൻസറി പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് ഒന്ന് കളിക്കാനോ അല്ലെങ്കിൽ ഈ ക്രൗഡിൽ നിന്നൊന്ന് മാറി നിൽക്കാനോ കുറച്ച് നേരം അവരൊന്ന് റിലാക്സ് ചെയ്യാനോ പറ്റിയ ഒരു ഏരിയ ഇവിടെയില്ല. ഇത് ഇവിടെ മാത്രമല്ല, പല എയർപോർട്ടുകളിലും അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. സോ പലപ്പോഴും സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന പേരൻസിന് വളരെ ബുദ്ധിമുട്ട് ഏർപ്പെടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന പല പേരൻസും ചിലപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. പലർക്കും ചിലപ്പോൾ പ്രിവിലേജസ് കിട്ടിയെന്നും വരാം. പക്ഷേ എന്നാൽ വളരെ കോമൺ ആയിട്ട് പല പേരൻസും പറയുന്നൊരു കാര്യമാണ് പുറത്ത് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരു ഏരിയയിൽ കൊണ്ടുപോയാൽ കുട്ടികൾ അടങ്ങിയിരിക്കാറില്ല, അവർക്ക് ഭയങ്കര കരച്ചിലും ബഹളങ്ങളും ഉണ്ടാക്കാറുണ്ട്. സോ നമ്മൾക്ക് നമ്മുടെ എയർപോർട്ടുകളിൽ ഇതുപോലെ തന്നെ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു ചെറിയ ഫെസിലിറ്റി ആരംഭിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഗേറ്റിലേക്ക് പോവുകയാണ്. സോ ദിസ് ഇസ് അവർ എന്താ പറയുക, ഡ്യൂട്ടി ഫ്രീ ഏരിയ. സോ ലെറ്റ്സ് ഗോ ഹാവ് എ ലുക്ക് വാട്ട് ദേ ഹാവ്. So this is the pathway and I'm right going to the airport. So namukku ada busum vartheichu thanangalum illa. Sabana, thank you. നിൽക്കുന്ന ഷാർജ എയർപോർട്ടിലാണ്. കണ്ടോ, ഇവരവിടെ ഒരുക്കിയേക്കുന്ന ഒരു പ്ലേ ഏരിയ. അത് ഏത് തരക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കളിക്കാം, കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. ഇങ്ങനൊരു ഫെസിലിറ്റിയാണ് എല്ലാ എയർപോർട്ടിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ സ്പെഷ്യൽ നീഡുള്ള കുഞ്ഞുങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യാനും കാം ഡൗൺ ചെയ്യാനും ഈ ഒരു സിറ്റുവേഷൻ, അവരുടെ ആ ഒരു ബിസി എൻവയോൺമെൻറ്റ് മാറി നിൽക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒന്നാണ്. സോ ഇതുപോലെ ഒരു പ്ലേ ഏരിയ നമുക്ക് ഓരോ എയർപോർട്ടിലും വരാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിക്രിയേഷണൽ സ്പേസ് കുട്ടികൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ, പലപ്പോഴും നമ്മുടെ സ്പെഷ്യൽ നീഡ്സ് പേരൻസ് അനുഭവിക്കുന്ന ഈ പ്രശ്നം മാറി കിട്ടും. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എയർപോർട്ട്, മൈ പ്ലേസ് ട്രിവാൻഡ്രം. അങ്ങനെ നമ്മുടെ യാത്ര ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. സോ ഇവിടെ വന്നതിന് ശേഷം ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമല്ല, ഐ എം പ്ലാനിങ് ടു ഡു സം വർക്ക്ഷോപ്പ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് വർക്ക്ഷോപ്പ്സ് ചെയ്യാൻ പോകുന്നത്, വർക്ക്ഷോപ്പ്സ് എങ്ങനെ ബെനിഫിറ്റഡ് ആവും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ ഹോപ്പ് എവ്രി വൺ വിൽ ബി ഫൈൻ ആൻഡ് ഹോപ്പ് ഐ വിൽ ഹാവ് എ ഗുഡ് വെക്കേഷൻ വിത്ത് മൈ ഫാമിലി. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മീ ഗായത്രി. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.